ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് വിഷു സ്പെഷ്യൽ, ഒരു മധുരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമ്മൾ എത്തിയേക്കുന്നത്. നമുക്ക് വിഷുവിൻ്റെ അന്നായിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്, പിറ്റേ ദിവസമായിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ദുഃഖവെള്ളി ആയതുകൊണ്ട് നമുക്ക് അത് ചെയ്യാൻ പറ്റില്ല. നമ്മൾ പള്ളിയിലൊക്കെ ആയിരുന്നതുകൊണ്ട് അതൊന്നും നടന്നില്ല. അപ്പോൾ നമ്മൾ വിഷു കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഈ മധുരത്തിൻ്റെ റെസിപ്പി ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത്. നമുക്ക് ഒത്തിരി കാര്യങ്ങളൊന്നും വേണ്ടാതെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രഥമൻ്റെ റെസിപ്പി ആണ്, അല്ലെങ്കിൽ പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തിയേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും വീട്ടിലേക്ക് പോകാം. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ നേന്ത്രപ്പഴം പുഴുങ്ങാൻ വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനിപ്പം 5 നേന്ത്രപ്പഴം വെച്ചിട്ടുണ്ട്. ഏകദേശം 1 കിലോയോളം വരുന്ന നേന്ത്രപ്പഴമാണ് ഞാനിപ്പം പുഴുങ്ങാനായിട്ട് വെച്ചേക്കുന്നത്. അപ്പോൾ ഇത് നടഞ്ഞിരുന്ന് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് വെന്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ടത് ഈ പഴം ഒന്ന് നുറുക്കിയെടുക്കുക എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ചെയ്തേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ശർക്കര ഉരുക്കിയെടുക്കുക, തേങ്ങ പാല് പിഴിഞ്ഞെടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് രണ്ടും നമുക്ക് മതിയാവും. ശർക്കര ഉരുക്കിയെടുക്കുക, തേങ്ങാപ്പാലെടുക്കുക, ഇത്രയും മാത്രം നമ്മൾ എടുത്ത് വെച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ പഴം ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് പഴം വേണമെന്നുണ്ടെങ്കിൽ ആ പഴത്തിൻ്റെ നടുക്ക് ഭാഗം, രണ്ടായിട്ട് കട്ട് ചെയ്തതിൻ്റെ നടുക്ക് ഭാഗത്തുള്ള കുരു എടുത്ത് കളയാം. ആ ഒരു വേര് പോലത്തെ സാധനം എടുത്ത് കളയാം. ഞാനിപ്പോൾ അങ്ങനെ കളയുന്നില്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് സ്ലൈസ് ചെയ്തിട്ട് നമുക്ക് എടുക്കാമെന്നുള്ളതാണ്. അതിൻ്റെ വേര് അകത്തുള്ള ആ ഒരു സാധനം വേണമെന്നുള്ളവർക്ക് എടുത്ത് കളയാം, ഇല്ലെന്നുണ്ടെങ്കിലും ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതൊന്നല്ല. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് സ്ലൈസ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കാനെന്നുള്ള വേണ്ടത്. അപ്പോൾ ഒത്തിരി വെള്ളം ചേർക്കാതെ, വളരെ കുറച്ച് വെള്ളത്തിന് പകരം നമുക്ക് ശർക്കര ഉരുക്കിയതുണ്ടെങ്കിൽ അത് ചേർത്ത് അരയ്ക്കുന്നതായിരിക്കും നല്ലതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ചേർക്കാതെയും നമുക്ക് ഒന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു പഴം എടുത്ത് നമുക്കിങ്ങനെ നെടുകെ കീറിയതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ അരച്ചെടുക്കുമ്പോഴത്തേനും എല്ലാം കൂടെ ഇങ്ങനെ മിക്സായി കിടക്കും, നമുക്ക് കടിക്കാനായിട്ടൊന്നും കിട്ടത്തില്ല. നമുക്ക് ഈ പുഴുങ്ങിയ പഴം ഒന്ന് ചോപ്പ് ചെയ്തിട്ട് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുത്താൽ നമുക്ക് കടിക്കാനായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ഈ പഴം ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. മറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ റെഡി ആയിട്ടുണ്ട്. തേങ്ങാപ്പാല് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്, ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട്, ആ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമുക്കിതിനകത്ത് അണ്ടിപ്പരിപ്പ്, മുന്തിരി അല്ലെങ്കിൽ ചവ്വരി ഇങ്ങനത്തെ സാധനങ്ങളൊന്നും വേണ്ട. നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റും. ഈ പായസത്തിൻ്റെ പ്രധാന പ്രശ്നം എന്ന് പറയുമ്പോൾ ഈ അണ്ടിപ്പരിപ്പ്, മുന്തിരി അങ്ങനത്തെ സാധനങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത്. അപ്പോൾ അതൊന്നും ഇല്ലാതെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ജസ്റ്റ് നേന്ത്രപ്പഴം ഒന്ന് മാത്രം പുഴുങ്ങിയെടുക്കുന്ന ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ആസ് യൂഷ്വൽ ഒരു പ്രഥമൻ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ പഴം സ്ലൈസ് ചെയ്തെടുത്തിട്ട്, നമ്മൾ നേരത്തെ അരയ്ക്കാൻ കൊണ്ടുപോയത് നമ്മൾ അരച്ചെടുത്തിട്ട് ഇനി നമുക്കിതൊന്ന് കൂട്ടിയെടുക്കാം. അതിനായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. പിന്നെ നമുക്കൊന്ന് ഉരുളി വെച്ച് കൊടുക്കാം. ഈ ഒരു ഉരുളിക്കകത്ത് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിച്ചതിന് ശേഷം നമുക്ക് തേങ്ങ കുഞ്ഞു കുഞ്ഞ് പീസായിട്ട് നമുക്ക് അരിഞ്ഞ് വെച്ച തേങ്ങയുടെ കൊത്ത് നമുക്കൊന്ന് നെയ്യിലിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ആകപ്പാടെ ഇത് മാത്രമേ നമുക്ക് വേണ്ടൂ. അല്ലാണ്ട് അതിൻ്റെ ഇപ്പം മുന്തിരി, ചോരി, സാഗോ അങ്ങനത്തെ സാധനങ്ങളൊന്നും നമുക്ക് വേണ്ടത്. ഇത് മാത്രം നമുക്ക് ഒന്ന് നെയ്യിലൊന്ന് മൂപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. നെയ്യിലും ബ്രൗൺ കളർ ആയിട്ടുണ്ട്, അധികം കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക. ഒന്ന് ബ്രൗൺ കളർ ആകുമ്പോഴത്തേനും നമുക്ക് ഇത് കോരി മാറ്റാമെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ തേങ്ങാ കൊത്ത് നമ്മൾ കോരി മാറ്റിയിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ അരച്ച് വെച്ചേക്കുന്ന നമ്മുടെ നേന്ത്രപ്പഴം, നമ്മൾ നേരത്തെ ആദ്യം അരച്ച് വെച്ച നേന്ത്രപ്പഴം ഈ നെയ്യിലൊന്ന് ചൂടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അത് ചെയ്യുമ്പോഴത്തേനും പ്രധാനമായിട്ട് വേണ്ടത്, നമ്മൾ ഫ്ലെയിം അടുപ്പിലാണെന്നുണ്ടെങ്കിൽ തീ കുറച്ച് വെക്കുക, അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റവിലാണ് വെക്കുന്നുണ്ടെങ്കിൽ ഫ്ലെയിം മാക്സിമം കുറച്ച് വെക്കുക, അല്ലെങ്കിൽ അടിക്ക് കരിഞ്ഞ് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളൊന്ന് നെയ്യിലൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം, ഒന്ന് ചൂടായി വന്നാൽ മതി, ഒരുപാട് വഴറ്റിയെടുക്കാനും വേണ്ട, ഒന്ന് ചൂടായി വന്ന ശേഷം നമുക്ക് ഇടയ്ക്ക് വെച്ച് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ നേന്ത്രപ്പഴം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കും. ആദ്യമേ ഇടാമെന്ന് വെച്ചാൽ ഒത്തിരി അതിങ്ങനെ ഉടഞ്ഞു പോകും, അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ ഇടാത്തത്. അപ്പോൾ നമ്മൾ നേന്ത്രപ്പഴം കൂടെ ഒന്ന് ഇട്ട് നെയ്യിലിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഈ ചോപ്പ് ചെയ്തിടുന്നത് കുറച്ചും കടിക്കാനും അല്ലെങ്കിൽ കഴിക്കാൻ എന്തെങ്കിലും കിട്ടും, മറ്റേ ഒത്തിരി അങ്ങ് ജ്യൂസി ആയിട്ടായിപ്പോൾ, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. ഇപ്പോൾ നമ്മുടെ നേന്ത്രപ്പഴം ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഉരുക്കി വെച്ചേക്കുന്ന നമ്മുടെ ശർക്കര ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ശർക്കര പാനി ഒഴിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ശർക്കര ഒഴിച്ച് ഇനി ആ നേന്ത്രപ്പഴം ഒന്ന് കട്ട പിടിച്ചിരിക്കും. നമ്മുടെ ശർക്കരയുടെ സിറപ്പിൽ കിടന്നൊന്ന് വേകുമ്പോൾ തന്നെ നല്ല മധുരം അതിൽ പിടിക്കും. അപ്പോൾ നമുക്ക് ആ കട്ടയൊക്കെ ഒന്ന് ഉടച്ച് റെഡിയാക്കി കൊടുക്കാം. അപ്പം കട്ടയൊക്കെ ഉടയ്ക്കുമ്പോൾ തന്നെ ഇടയ്ക്കൊന്ന് തിക്കായിക്കോളും. പിന്നെ നമ്മുടെ ആ ഫുൾ ചോപ്പ് ചെയ്തിട്ടത് അങ്ങനെ നമുക്ക് കഴിക്കാനും കിട്ടും. ഇനി നമുക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാലിനെടുത്തേക്കുന്ന രണ്ടാം പാൽ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്.
ഈ പാലിൽ കിടന്ന് നമ്മുടെ ബനാന ഒന്ന് കുക്കാവട്ടെ. ഓൾറെഡി കുക്ക്ഡ് ആണ്, എന്നാലും ആ തേങ്ങയുടെ ഫ്ലേവറൊക്കെ ഒന്ന് പഴത്തിലൊക്കെ ഒന്ന് പിടിച്ച് വരുമ്പോഴത്തേനും അസാധ്യ ടേസ്റ്റ് ആയിരിക്കും. ഒന്ന് തിള വരണം, അത് മാത്രമേ വേണ്ടൂ. തിള വരാന്ന് വെച്ചാൽ അധികം ഇങ്ങനെ തിളച്ച് പൊങ്ങരുത്, അപ്പം നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. തിളച്ച് പൊങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റിന് മാറ്റം വരും. ഇപ്പം തിളയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമുക്ക് നമ്മുടെ ഒന്നാം പാല്, അത് നമ്മുടെ കട്ടിയുള്ള നമ്മുടെ തേങ്ങാപ്പാൽ, അതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഒന്നാം പാൽ ഒഴിച്ചിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഒരിക്കലും ഇതിനകത്ത് തിള വരാൻ പാടില്ല, നമ്മൾ കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കുക. അപ്പോഴത്തേനും നമ്മുടെ പ്രഥമൻ അല്ലെങ്കിൽ പായസം വരും. ഈ നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ചാൽ തിളയ്ക്കരുത്, അപ്പം ഒന്ന് ചൂടാവാനേ പാടുള്ളൂ. തിള വന്നു കഴിഞ്ഞാൽ ആ പായസത്തിൻ്റെ കംപ്ലീറ്റ് ടേസ്റ്റും മാറിപ്പോവും. നമ്മളിങ്ങനെ ഒന്ന് ചൂടാകാൻ വേണ്ടിയിട്ട് കൈ ഒന്ന് ഇളക്കി കൊടുക്കുക. അധികം കണ്ടോ, നമ്മുടെ പഴത്തിൻ്റെ ചോപ്പ് ചെയ്ത പഴമൊക്കെ അങ്ങനെ തന്നെയുണ്ട്, നമുക്ക് കടിക്കാനൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ഏകദേശം വൈകുന്നേരം ആയിട്ടുണ്ട്. കണ്ടോ, ഇനി നമുക്ക് നമ്മൾ വറുത്ത് വെച്ചേക്കാം നമ്മുടെ തേങ്ങാക്കൊത്ത്, അതിട്ട് കൊടുക്കാം. ലാസ്റ്റ് നമുക്ക് ഇതിനകത്ത് ചെയ്യേണ്ടത് നമ്മുടെ ഏലക്ക പൊടിച്ചത്, ഏലക്ക പൊടിച്ചതും കൂടി നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അതായത് നമ്മുടെ ഏലക്കയുടെയും തേങ്ങയുടെ കൊത്തും എല്ലാടെ ഒന്നായി ഏലക്കയുടെ ഫ്ലേവർ നമ്മൾ പായസത്തിൽ മുഴുവനും പിടിക്കുന്നവരൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇതെല്ലാം ഒന്ന് ഒന്ന് മിക്സാക്കുക. നമുക്ക് അടുപ്പിന്ന് വാങ്ങി വയ്ക്കാം. നല്ല ചൂടാണ്, അപ്പോൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. നല്ല ചൂട് പായസം, ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. ഓക്കെ, അപ്പം എന്തെയ്യും, നമ്മളെ പായസം സെർവ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തായാലും ഇത് സിമ്പിളായിട്ടുള്ള വീട്ടിൽ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു മധുരമാണ്, പായസമാണ്. വിഷുവിന് ഇടാൻ പറ്റിയില്ല, അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും അടുത്ത വിഷുവിന് ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മധുരം തയ്യാറാക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് സിമ്പിളായിട്ട് ട്രൈ ചെയ്ത് നോക്കാവുന്നൊരു മധുരമാണ്. മറ്റൊരു വീട്ടിൽ കാണുന്നവരെ, ബൈ ഫ്രണ്ട്സ്.